എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നിങ്ങളെ കുറച്ച് കാലം മുന്നെയാണ് ഒരു ടി വി വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ സ്മാർട്ട് ഫീച്ചേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അങ്ങനെയുള്ള ഒരു നോൺ സ്മാർട്ട് ടിവിനെ നമുക്ക് എങ്ങനെ സ്മാർട്ട് ആക്കാൻ പറ്റും? ഇന്നിപ്പം അലക്സ, ഗൂഗിൾ ഹോം എന്നുള്ള ഇങ്ങനെയുള്ള സ്മാർട്ട് ഡിവൈസസ് വെച്ചിട്ട് തന്നെ വോയിസ് കമാൻഡ് വെച്ചിട്ട് നമുക്ക് ടി വിയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഇന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ടി വിൻ്റെ കൂടെ ഒരു സെറ്റ് ഓഫ് ബോക്സ്, ടാറ്റ സ്കൈ പോലെ ഒരു സെറ്റ് ഓഫ് ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഒരു സൗണ്ട് ബാറോ അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ റിസീവറോ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ റിമോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ ഒരു 3-4 റിമോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം വെച്ച് തന്നെ ഈ അലക്സയോ അല്ലെങ്കിൽ നമ്മളെ ഗൂഗിൾ ഹോം വഴിയോ എങ്ങനെ നമുക്ക് വോയിസ് കമാൻഡ് വഴി ഒറ്റ വോയിസ് കമാൻഡിൽ ഈ ടി വിയെയും ഈ ബാക്കിയുള്ള ഡിവൈസസിനെയും ഒറ്റയടിക്ക് ഓണാക്കുവാനും ഒറ്റയടിക്ക് ഓഫാക്കുവാനും അല്ലെങ്കിൽ ടി വിയിലെ ചാനലുകൾ വോയിസ് കമാൻഡ് വഴി നമുക്ക് മാറ്റുവാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഒരു ടിപ്സായിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ഗിസ്മോണിക്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അലക്സ വെച്ചിട്ട് എങ്ങനെയാണ് ടി വിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ നമ്മളിത് നോക്കുന്നുള്ളൂ. ഗൂഗിൾ ടി വി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഈ പ്രിൻസിപ്പിൾസൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ടി വി കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ റിമോട്ട് ചിലപ്പോൾ അവിടെ കാണില്ല, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈസസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാറ്റ സ്കൈ അല്ലെങ്കിൽ നിങ്ങളെ സൗണ്ട് ബാർ, ഇതിൻ്റെ എല്ലാ റിമോട്ടുകൾ ഓരോന്നായിട്ട് എടുത്ത് നിങ്ങളത് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ അലക്സ വെച്ചിട്ട് നമ്മളിതിനെ കംപ്ലീറ്റ് ആയിട്ട് വോയിസ് കമാൻഡ് വെച്ച് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ അലക്സയ്ക്ക് ടി വിനെ മാത്രമല്ല പല ഡിവൈസസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഈ വോയിസ് കമാൻഡ് കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൻ്റെ വാങ്ങുമ്പോൾ തന്നെ അതിൽ കമ്പാറ്റബിൾ വിത്ത് ആമസോൺ അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ ഹോം എന്ന് ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ലോഗോ കാണിക്കും ആ ബോക്സിൻ്റെ മുകളിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കമ്പനി ഈ ഡിവൈസ് അവരുടെ ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ല് ആമസോണിൽ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അലക്സ വെച്ചിട്ട് അതിനായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ സ്കില്ല് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും വോയിസ് കമാൻഡ് വെച്ചിട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ എപ്പോഴും നിങ്ങൾ വാങ്ങുമ്പോൾ ഇലക്ട്രോണിക്സ് വാങ്ങുമ്പോൾ ഇപ്പോൾ AC പോലും ഇപ്പോൾ പാനസോണിക്കിൻ്റെ ഒക്കെ AC ഇപ്പോൾ ഇൻബിൽട്ട് ആയിട്ട് ഇത് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ കുറേ കാലം മുന്നേ വാങ്ങിച്ചൊരു AC ഒക്കെ ആണെങ്കിൽ വോയിസ് കമാൻഡ് വെച്ച് AC കൺട്രോൾ ചെയ്യാനുള്ള പറ്റില്ല. പക്ഷേ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഒരു AC പോലത്തെ ഒരു നോൺ സ്മാർട്ട് ഡിവൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വോയിസ് കമാൻഡ് വെച്ചിട്ട്? അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മളത് ചെയ്യുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിതൊരു ആനിമേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ടിപ്പിക്കലി നമ്മൾ ഒരു TV ഉണ്ടാവും, പിന്നെ ഒരു ഓഡിയോ വീഡിയോ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഒരു സൗണ്ട് ബാർ ഉണ്ടാവും, പിന്നുള്ളത് ഒരു ടാറ്റ സ്കൈ അല്ലെങ്കിൽ എയർടെൽ TV അല്ലെങ്കിൽ ഡിഷ് TV അങ്ങനെയുള്ള സെറ്റ് ഓഫ് ബോക്സ് ഉണ്ടാവും. അപ്പോൾ ഈ എല്ലാ ഡിവൈസസിനും അതിൻ്റെതായ ഓരോ റിമോട്ടുകളും ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മളൊരു അലക്സ പോലത്തെ ഒരു ഡിവൈസോ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഹോം പോലത്തെ ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മളൊരു IR ഡിവൈസ്, അതായത് ഓക്ക് റിമോട്ട്, ഇത് ഓക്ക് റിമോട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു IR റിമോട്ടും ഈ അലക്സയും വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വോയിസ് കമാൻഡ് വെച്ചിട്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലക്സ എന്ന് പറയുന്നത് ആമസോണിൻ്റെ വോയിസ് അസിസ്റ്റൻ്റ് ആണ്. ഈ എക്കോ പോലത്തെ ഡിവൈസസിലും പിന്നെ ബാക്കിയുള്ള മാനുഫാക്ചറേഴ്സിൻ്റെ ഡിവൈസസിലൊക്കെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഈ വോയിസ് അസിസ്റ്റൻ്റ് ആണ് അലക്സ എന്ന് നമ്മൾ പേര് വിട്ട് പറയുന്നത്. അപ്പോൾ ഈ അലക്സയിൽ അലക്സ സ്കിൽസും ഉണ്ട്, അലക്സ റൂട്ടീൻസും ഉണ്ട്. അലക്സ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുഫാക്ചറേഴ്സ് ഓൾറെഡി അവരുടെ ഡിവൈസസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ആ ഒരു സ്കില്ല് അവർ ആമസോണിൽ അവരത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് അലക്സ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ക്ലൗഡിൽ നിന്ന് അത് ആ സ്കില്ല് മനസ്സിലാക്കി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ LG ആണെങ്കിൽ LG ThinQ എന്ന് പറഞ്ഞിട്ടാണ് LG സ്കില്ലിൻ്റെ പേര്. അപ്പോൾ LG TVയോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ അങ്ങനെ അലക്സ കമ്പാറ്റബിൾ ആയിട്ടുള്ള എന്ത് ഡിവൈസസ് കൺട്രോൾ ചെയ്യാനുള്ള എന്താണ് ഒരു മറ്റേ യൂസർ പറയുന്നത് ആ കമാൻഡ് മനസ്സിലാക്കിയിട്ട് അലക്സ വഴി അത് കൺട്രോൾ ചെയ്യുവാൻ പറ്റുന്നത് ഈ അലക്സ സ്കിൽസിന്, ഈ മാനുഫാക്ചറർ കൊടുക്കുന്ന അലക്സ സ്കിൽസിനെ കൊണ്ടാണ്. പിന്നുള്ളത് അലക്സ റൂട്ടീൻസ് ആണ്. അലക്സ റൂട്ടീൻസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് ആണ്, അത് ഇൻസ്ട്രക്ഷൻസ് ഒരു യൂസർ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ അലക്സിനോട് പറയണത് ഞാനൊരു രാവിലെ ആവുമ്പോൾ ഗുഡ് മോർണിംഗ് അലക്സ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് സ്മാർട്ട് ലൈറ്റ് ഓൺ ആവാനും പിന്നെ അതിൻ്റെ കൂടെ
കൂടെ മ്യൂസിക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് മ്യൂസിക് പ്ലേ ചെയ്യുവാനും നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ടി വി ഓൺ ആവാനും. അപ്പൊ ഇങ്ങനെ മൂന്ന് സംഗതിയൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഈ ഒരു ഗുഡ് മോർണിംഗ് എന്നുള്ള ഒരു റൂട്ടീനിൽ പറഞ്ഞിട്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് റൂട്ടീൻസ് എന്ന് പറയുന്നത്, ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് നമുക്കൊരു കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്കത് റെഡിയാക്കി നിർത്താൻ പറ്റും. അപ്പൊ ഈ അലക്സ സ്കിൽസും റൂട്ടീൻസും അലക്സ എക്കോവും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ടി വി എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്യുവാൻ നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്? ഒന്ന്, നമുക്ക് എക്കോ ഡിവൈസസ് വേണം. ഇപ്പം ഇതില് അലക്സ ഇന്റഗ്രേറ്റഡ് ആണ്, ഇത് തേർഡ് ജനറേഷൻ എക്കോ ഡിവൈസ് ആണ് എന്റെ കയ്യിലുള്ളത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് കൂടുതൽ വേറൊരു ഡിഫറെന്റ് ടൈപ്സും പിന്നെ ഇങ്ങനെ ഒരു ഗ്ലോബ് പോലുള്ള അങ്ങനത്തെ പല ഡിഫറെന്റ് മോഡൽസിലുള്ള എക്കോ ഡിവൈസസ് ആമസോൺ ഇന്ന് ഇറക്കുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു ഐ ആർ ഡിവൈസ്, ഇത് ഓക്ക് റിമോട്ട് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ആണ്. ഇതിപ്പം മാർക്കറ്റിൽ നിലവിലുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. വേറെയും കുറച്ച് സ്മാർട്ട് റിമോട്ട്സ് ഇപ്പൊ കമ്പനികൾ ഇറക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ഇന്റർനെറ്റും ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഡെമോ ചെയ്യുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന ടി വി എൽ ജിന്റെ ഒരു ഒ എൽ ഇ ഡി ടി വിയും ടാറ്റ സ്കൈ ആണ് സെറ്റ് ഓഫ് ബോക്സ്, പിന്നെ ഓംക്യോ എന്ന് പറഞ്ഞ ഓഡിയോ വീഡിയോ റിസീവറും, ഞാൻ പറഞ്ഞ പോലെ അലക്സ തേർഡ് ജനറേഷൻ അലക്സ എക്കോ ഡിവൈസും ഈ ഐ ആർ ഓക്ടർ റിമോട്ടും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡെമോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അലക്സ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിലും ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലും അലക്സ ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഈ എക്കോ ഡിവൈസ്, നിങ്ങളെ എക്കോ ഡിവൈസ് ഏതാന്ന് വെച്ചാൽ അത് സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ തേർഡ് ജനറേഷൻ എക്കോ ഡിവൈസിൽ ഇതിൽ റീസെറ്റ് ബട്ടൺ, ഈ ഡോട്ട് പോലത്തെ ഈ ബട്ടണാണ്. അപ്പോൾ അത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ അത് ഒരു ഈ റിംഗ് ലൈറ്റ് ഉണ്ട്, ഇതിപ്പോൾ ഒരു റെഡാണ്, ഞാനത് മ്യൂട്ട് ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇത് അമർത്തി പിടിക്കുന്നതിനനുസരിച്ച് ഇത് ഓറഞ്ച് ലൈറ്റായി മാറാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഡിസ്കവറി മോഡിൽ അല്ലെങ്കിൽ റീസെറ്റ് മോഡിലാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഉള്ളത് നമ്മൾ ആപ്പിൽ പോവുക. അലക്സ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആപ്പിൽ കാണാൻ പറ്റും, ഓക്കെ അലക്സ ഡിവൈസ് കണ്ടു, അത് ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം അത് നിങ്ങളെ ഗൈഡ് ചെയ്യും കുറച്ച് സ്റ്റെപ്സിൽ, എങ്ങനെ അത് കണക്ട് ചെയ്യണം, പിന്നെ നിങ്ങളെ വൈഫൈ പാസ്വേഡ് ഒക്കെ ഇട്ട് കൊടുക്കണം. അതെല്ലാം കഴിഞ്ഞ് അവസാനത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ അലക്സ ഡിവൈസിൻ്റെ ഈ റിംഗ് ലൈറ്റ് ഒരു ബ്ലൂ കളറായി മാറും. ഈ എക്കോ ഡിവൈസിൽ ആണ് ഈ ബ്ലൂ ലൈറ്റ് കാണിക്കുന്നത്, ബാക്കിയുള്ള ഡിവൈസസിൽ വേറെ ഏരിയയിലായിരിക്കും അതിൻ്റെ ആ ഡിസൈൻ അനുസരിച്ച് ആ ബ്ലൂ ലൈറ്റ് ഇൻഡിക്കേഷൻ കാണിച്ചു തരും ആ ഡിവൈസ് കണക്ട് ആയിരുന്നു. മാത്രമല്ല ഒരു വോയിസും വരും, യുവർ അലക്സ ഡിവൈസസ് കണക്റ്റഡ് എന്നോ ഗുഡ് മോർണിംഗ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വെൽക്കം മെസ്സേജും അതിൽ വരും. അപ്പോൾ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സ്മാർട്ട് ഐ ആർ റിമോട്ട് ഡിവൈസ് ഏതാണ് നിങ്ങൾ വാങ്ങുന്നതെന്ന് വെച്ചാൽ അത് സെറ്റപ്പ് ചെയ്യലാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ഈ ഓക്ടർ ഹോം സ്മാർട്ട് റിമോട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഓക്ടർ കമ്പനിയുടെ ഓക്ടർ സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് അത് ആദ്യം ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളെ കയ്യിലുള്ള ഏത് സ്മാർട്ട് ഐ ആർ ഡിവൈസാണ് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ അത് സെറ്റപ്പ് ചെയ്യലാണ്. എൻ്റെ കയ്യിലുള്ളത് ഈ ഓക്ടർ ഡിവൈസാണ്. അപ്പോൾ അതിൻ്റെ ക്വിക്കായിട്ട് അതിൻ്റെ ഒരു അത് സെറ്റപ്പ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ആപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ആഡ് ഓക്ടർ ഐ ആർ റിമോട്ട് ഉണ്ടാവും. അപ്പോൾ സ്മാർട്ട് റിമോട്ട് എന്നാണ് അതിന് അവരെ പറയൽ. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് അതിലൊരു വീഡിയോ ഉണ്ടാവും, നിങ്ങൾക്കത് കംപ്ലീറ്റ് ഗൈഡ് ചെയ്ത് തരും എങ്ങനെയാണ് അത് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ അതിൻ്റെ ബാക്കിൽ അത് റീസെറ്റ് ചെയ്ത് അമർത്തിപ്പിടിക്കണം, ഒരു പെന്ന് വെച്ചിട്ടൊരു ബട്ടൺ ഉണ്ട്, നമുക്കത് നമ്മളെ വൈഫൈ ഡീറ്റെയിൽസ് ഒക്കെ ആ ആപ്പിൽ ചോദിക്കും. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഐ ആർ റിമോട്ട് നമ്മുടെ വൈഫൈ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ഐ ആർ ഡിവൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാങ്ങുന്നതെങ്കിൽ ആ ഡിവൈസ് ഇതേപോലെ അതിൻ്റെ ആപ്പിൽ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് അത് നമ്മൾ കണക്ട് ചെയ്യുക വൈഫൈയിലേക്ക്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓക്ടർ എങ്ങനെയാണ് ഞാൻ ഈ ഓക്ടർ റിമോട്ടിൽ ചെയ്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്സ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ നമ്മളത് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ മുകളിൽ ലിങ്കും ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, നമ്മൾ അലക്സ ആപ്പിൽ നമ്മൾ ഈ സ്കില്ല് എനേബിൾ ചെയ്യണം. ഏത് സ്മാർട്ട് ഡിവൈസാണ്, സ്മാർട്ട് ഐ ആർ റിമോട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ സ്കില്ല് ആദ്യം എനേബിൾ ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അലക്സ ആപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഇങ്ങനെ മെനു, ഒരു ഹാംബർഗർ മെനു പോലെ ഒരു മോർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിൽസ് ആൻഡ് റൂട്ടീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെനുവിൽ ഒരു സെക്ഷൻ കാണും, അത് ടച്ച് ചെയ്യുക. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് മോളിൽ നമ്മൾ സെർച്ച് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കേസിൽ ഐ ആർ റിമോട്ട് ഓക്ക് റിമോട്ട് ആയതുകൊണ്ട് ഞാൻ അവരെ കമ്പനിയുടെ ഓക്ക് റിമോട്ട് സ്കില്ലാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. ഓക്ക് സ്മാർട്ട് റിമോട്ട് സ്കില്ല് ഞാൻ സെർച്ച് ചെയ്തതിന് ശേഷം ഞാൻ അതിൽ എനേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഈ കേസിൽ എഗ്രി ആൻഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വന്നു, അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്തു. എനേബിൾഡ് എന്ന് പറഞ്ഞിട്ട് സ്കിൽ എനേബിൾഡ് എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അലക്സ കാണിക്കും, അല്ലെങ്കിൽ സെർച്ചിങ് ഫോർ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് അലക്സ ഈ സ്മാർട്ട് റിമോട്ട് ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഡിവൈസസ് ലിസ്റ്റിൽ കാണിച്ചു തരും. ഓക്കെ, പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അലക്സയിൽ എനേബിൾ ചെയ്യേണ്ടത് നമ്മൾ ടി വിയുടെ ടി വി മാനുഫാക്ചറിൻ്റെ സ്കിൽ
സ്കില്ലാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൽ ജി ടി വി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എൽ ജിന്റെ തിങ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് സ്കില്ലാണ് നമ്മൾ അലക്സയില് നേരത്തെ നമ്മൾ സ്മാർട്ട് ഓക്ക് റിമോട്ട് സെർച്ച് ചെയ്ത പോലെ തന്നെ അവിടെ ഈ അലക്സ എൽ ജി തിങ് ക്യൂ എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ തന്നെ രണ്ടിത് വരും. അതിൽ തിങ് ക്യൂ ആപ്പാണ് നമുക്ക് സ്കില്ലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതും ഇതേപോലെ എനേബിള് ചെയ്യുക. ഈ ആദ്യമായിട്ട് നമ്മൾ സ്കില്ല് എനേബിൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഓരോ മാനുഫാക്ചറേഴ്സും അവരെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ നമ്മളോട് പറയും. അപ്പൊ അത് ഫസ്റ്റ് ടൈം യൂസർ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ആപ്പ് പറഞ്ഞു തരും, ഏതൊക്കെ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ഒരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും ഇമെയിൽ വെച്ചിട്ട്, എന്നിട്ട് അത് എനേബിൾ ചെയ്യുക ആ സ്കിൽ. ഇപ്പൊ ഞാൻ ഈ കേസിൽ എൽ ജിന്റെ ഇത് എനേബിൾ ചെയ്തു. അപ്പൊ അലക്സയിൽ ആ എൽ ജി ഡിവൈസ് എൽ ജി ടി വി ഐഡന്റിഫൈഡ് ആണ് എന്ന് പറഞ്ഞ് ഡിവൈസസ് ലിസ്റ്റിൽ കാണിക്കും. അപ്പൊ നമ്മളിപ്പം ഓക്ക് റിമോട്ടിൻ്റെ നമ്മൾ ഐ ആർ റിമോട്ടിൻ്റെ സ്കില്ല് എനേബിൾ ചെയ്തു അലക്സയിൽ. പിന്നെ നമ്മൾ നമ്മുടെ ടി വി ഏതാണെന്ന് വെച്ചാൽ ആ മാനുഫാക്ചറിൻ്റെ സ്കില്ല് എനേബിൾ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓക്ക് റിമോട്ടിൻ്റെ ആപ്പ് ഉണ്ടല്ലോ, ആ ആപ്പിൽ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓക്ക് റിമോട്ടിൻ്റെ ആപ്പിൽ നമ്മൾ ഈ സെറ്റ് ഓഫ് ബോക്സ് ഏതാന്ന് വെച്ചാൽ അത് നമ്മൾ അതിൻ്റെ ഒരു റിമോട്ട് ഇതിൽ ആഡ് ചെയ്യണം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഡിവൈസ് ഇപ്പോൾ സ്മാർട്ട് അല്ലല്ലോ, ടി വിയിലല്ലല്ലോ ഈ സെറ്റ് ഓഫ് ബോക്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഏത് ഐ ആർ സ്മാർട്ട് ഡിവൈസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഡിവൈസാണ് ആക്ച്വലി പറഞ്ഞാൽ നിങ്ങളുടെ ടി വിയെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ബോക്സിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് അലക്സ വഴി. അപ്പോൾ ഇതിന് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ സ്കില്ല് എനേബിൾ ചെയ്തു, ഓക്ടർ സ്മാർട്ട് ഹോം സ്കില്ല് നമ്മൾ എനേബിൾ ചെയ്തു അലക്സയിൽ. അപ്പോൾ ഈ അലക്സയിൽ നമ്മൾ വോയിസ് കമാൻഡ് കൊടുക്കുമ്പോൾ അലക്സ ഇതിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എന്നിട്ട് ഇതിനോട് പറയും ആ ടി വി ഓണാക്കാനും അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് ഓഫ് ബോക്സ് ഓണാക്കാനും പറയും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ഓഫ് ബോക്സ് ഇതിൻ്റെ ആപ്പിലേക്ക്, ഓക്ടറിൻ്റെ ആപ്പിലേക്ക് നമ്മളത് ആഡ് ചെയ്യലാണ്. അപ്പോൾ ഓക്ടർ ആപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കേബിൾ ടി വി ആഡ് ചെയ്യാനുള്ള, റിമോട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ എല്ലാ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കേബിൾ ടി വി ബോക്സസിൻ്റെയും പേരുകൾ നമുക്ക് കാണാൻ പറ്റും. ടാറ്റ സ്കൈ, എയർടെൽ, ഡിഷ് ടി വി, ഏഷ്യാനെറ്റ്, എല്ലാ ഒരുവിധമുള്ള എല്ലാ ചാനലുകളും എല്ലാ ടി വി സെറ്റപ്പ് ബോക്സുകളുടെയും പേരുകളും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ എൻ്റെത് ടാറ്റ സ്കൈ എച്ച് ഡി ബോക്സ് ആയതുകൊണ്ട് ഞാൻ അത് ചൂസ് ചെയ്തു. അപ്പോൾ അതൊരു ട്രയൽ ആൻഡ് എററിൽ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് റിമോട്ട് ആഡഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കാണിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓക്ടറിന് ഇനിയിപ്പം നിങ്ങളുടെ ടാറ്റ സ്കൈയിൻ്റെ ബോക്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതായത് ഓണാക്കാൻ പറ്റും, ഓഫാക്കാൻ പറ്റും. ടാറ്റ സ്കൈയിനെ ചാനല് വോയിസ് കമാൻഡ് വെച്ച് മാറ്റി കൺട്രോൾ ചെയ്ത് മാറ്റാനും പറ്റും നമുക്ക്. അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ മൂന്നാമത്തെ ഡിവൈസും നമ്മൾ സ്മാർട്ട് അല്ലാത്ത ടാറ്റ സ്കൈൻ്റെ ബോക്സ് പോലും നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തു. അലക്സയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അലക്സ ഡിവൈസസിൽ അത് കാണും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഓക്ടറിലേക്ക് നമ്മൾ ടാറ്റ സ്കൈനെ കണക്ട് ചെയ്തു, അതേപോലെ തന്നെ നമ്മളെ എൽ ജി ടി വിനെയും നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഇനി അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ആമസോൺ അലക്സ ആപ്പിൽ നമ്മൾ ഈ ഡിവൈസ് ലിസ്റ്റിൽ ഈ ഡിവൈസസ് ഒക്കെ കാണിക്കുന്നത്, അതെല്ലാം സ്മാർട്ട് അല്ലാത്ത ഡിവൈസസ് ആയിട്ട് പോലും. ഇനി അടുത്ത ഡിവൈസ് നമ്മളെ ഓഡിയോ വീഡിയോ റിസീവർ ആണല്ലോ, അല്ലെങ്കിൽ സൗണ്ട് ബാർ. എൻ്റെ ഓഡിയോ വീഡിയോ റിസീവർ ഓങ്കിയോ എന്ന് പറഞ്ഞ കമ്പനീൻ്റെതാണ്. അപ്പോൾ അത് ഏത് ഡിവൈസ് ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ആർക്ക് അല്ലെങ്കിൽ ഇ ആർ സി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡിവൈസിൻ്റെ ബാക്കിലൊരു ഫീച്ചർ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ചില പറയുന്നുണ്ടാവും. ഈ ആർക്ക് ഫീച്ചർ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു ഡിവൈസ്, ഒരു റിമോട്ട് കൊണ്ട് തന്നെ നമുക്ക് മറ്റേ ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടി വിൻ്റെ എച്ച് ഡി എം ഐ ബാക്കിൽ നിന്ന്, പോർട്ടിൽ നിന്ന് ഈ ആർക്ക് അല്ലെങ്കിൽ ആർക്ക് എഴുതി ആ പോർട്ടിൽ നിന്ന് ഒരു എച്ച് ഡി എം ഐ കേബിൾ കണക്ട് ചെയ്തിട്ട് നിങ്ങളെ സൗണ്ട് ബാറിൻ്റെ ഇൻപുട്ട് പോർട്ട്, അതായത് ആർക്ക് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ആർക്ക് എഴുതിയിട്ടുള്ള ആ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ എ വി ആറിൻ്റെ ബാക്കിലും ഇത് ആർക്ക് പോർട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടി വിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടി വി മെനുവിൽ ഒരു സെറ്റിംഗ് ഉണ്ടാവും, അത് എച്ച് ഡി എം ഐ ആർക്ക് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഓണാക്കണം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ എൻ്റെ എൽ ജി ടി വിയിൽ എച്ച് ഡി എം ഐ സി ഇ സി ആർക്ക് എന്ന് പറഞ്ഞിട്ടാണ് അത് കാണിക്കുന്നത്. അത് നമ്മൾ ആക്ച്വലി എനേബിൾ ചെയ്യണം. ചില പല കമ്പനികളും പല പേരിലായിരിക്കും അത് പറയുന്നത്. എൽ ജി സിംപ്ലിങ്ക് എന്ന് പറയും, സാംസങ് വേറെ എന്തെങ്കിലും ഒരു പേരായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഏതായാലും ആർക്ക് ഫീച്ചർ നിങ്ങളെ ടി വിയിലോ നിങ്ങളെ ഓഡിയോ സിസ്റ്റത്തിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ടി വി മെനുവിൽ അത് കാണാൻ പറ്റും, ആർക്ക് എന്ന് പറഞ്ഞിട്ട്, എച്ച് ഡി എം ഐ ആർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓണാക്കുക. അത് ഓണാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അലക്സയെ കൊണ്ട് നമ്മൾ ടി വി ഓണാക്കിക്കുമ്പോൾ ഈ കമാൻഡ് കൊടുക്കും ഓഡിയോ സിസ്റ്റത്തിനോട് ഓൺ ആവാൻ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു ഓഡിയോ സിസ്റ്റത്തിൻ്റെ റിമോട്ടോ അല്ലെങ്കിൽ സൗണ്ട് ബാറിൻ്റെ റിമോട്ടോ എടുത്തിട്ട് അത് ഓണാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങളെ വോളിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് മറ്റേത് വോയിസ് കമാൻഡ് കൊടുത്ത് ടി വി ഓൺ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഓഡിയോ സിസ്റ്റം അല്ലെങ്കിൽ സൗണ്ട് ബാറും ഓൺ ആവും. അതിനാണ് നമ്മൾ ആർക്ക് എനേബിൾ ചെയ്യുന്നത്.
ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഡിവൈസ് ഡിസ്കവറിയാണ്. ഒന്നും കൂടെ അലക്സ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഡിവൈസസ് ലിസ്റ്റിൽ പോയാൽ എല്ലാ ഡിവൈസസും അലക്സ ഇപ്പോൾ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൻ്റെ ഡിവൈസസിൻ്റെ എല്ലാ പേരുകളും കാണാൻ പറ്റും. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അലക്സയിൽ ടി വി റൂട്ടീൻസ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ടി വി റൂട്ടീൻസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് പറഞ്ഞിട്ട് അലക്സിനെ കൊണ്ട് നമ്മൾ ആ പണി ചെയ്യിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ടി വി ഓണാക്കാൻ നമ്മളൊരു വോയിസ് കമാൻഡ്, എന്തെങ്കിലും ഒരു വോയിസ് കമാൻഡ്, ഒരു ക്യാച്ച് ഫ്രേസ് നമ്മൾ പറയുമ്പോൾ അത് വെച്ചിട്ട് ഒരു 1, 2, 3, 4 ഒരു സ്റ്റെപ്സ് ഓഫ് കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് ഈ റൂട്ടീൻസ് വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെവിടെയാണ് ഇവിടെ ഉപകാരപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ടി വി ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് വേർഡ് പറയുകയാണെങ്കിൽ ടി വി ഓണാക്കണം ഒന്നാമത്തേത്, രണ്ടാമത്തെ ടാറ്റാ സ്കൈ ഓണാക്കണം അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ആർക്ക് വഴി ടി വി ഓണാകുമ്പോൾ തന്നെ ആർക്ക് ഫീച്ചർ വഴി നമ്മൾ സൗണ്ട് ബാറോ അല്ലെങ്കിൽ ഓഡിയോ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഓണാവും. അപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഓണാവണം ഈ ഒരു കമാൻഡ് ടി വി ടൈം എന്ന് പറഞ്ഞൊരു കമാൻഡ് പറയുമ്പോൾ. അതാണ് നമുക്കിപ്പിനി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അലക്സ ആപ്പിൽ പോയിട്ട് മോർ അടിച്ചിട്ട് അതിൽ റൂട്ടീൻസ് എന്ന് പറഞ്ഞ സ്കിൽസ് ആൻഡ് റൂട്ടീൻസിൽ പോകുക. എന്നിട്ട് ആഡ് റൂട്ടീൻ എന്നുള്ള പ്ലസ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ റൂട്ടീൻ ഒരു പേര് കൊടുക്കണം. കാരണം നിങ്ങൾ പിന്നെയും ടി വി ഓണാക്കാനും ടി വി ഓഫാക്കാനും പിന്നെ വേറെ എന്തെങ്കിലും റൂട്ടീനൊക്കെ കൊടുക്കുമ്പോൾ ഇത് എന്താണ്, ഏത് റൂട്ടീനാണ് ഇതെന്ന് ആ പിന്നീട് ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു പേര് കൊടുക്കുക. അപ്പോൾ നമുക്കിതിന് ടി വി ടേണിംഗ് ഓൺ എന്നുള്ള ഒരു പേര് കൊടുക്കുക ഈ റൂട്ടീനെ. അത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ആഡ് ആക്ഷനിൽ പോകുക. അപ്പോൾ ഈ ആഡ് ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഡിവൈസിനെയാണ് നമ്മൾ എന്ത് ആക്ഷനാണ് ഈ കമാൻഡ് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ആഡ് ആക്ഷൻ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ ഡിവൈസസ് സ്മാർട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞ മെനുവിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഓൾറെഡി ആഡ് ചെയ്ത ടാറ്റാ സ്കൈ ബോക്സ് നമുക്ക് കാണാം. അപ്പോൾ ഈ ടാറ്റാ സ്കൈ ബോക്സിൻ്റെ പവറിൽ പോയിട്ട് ഇത് ഓൺ കൊടുക്കുക. അപ്പോൾ ഓൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ, റൂട്ടീൻ ലിസ്റ്റിൽ ടാറ്റാ സ്കൈ പവർ ഓൺ എന്ന് പറഞ്ഞ് കാണാം. അതാണ് ഫസ്റ്റ് ആക്ഷൻ നമ്മൾ ചെയ്യാൻ പറയുന്നത്. ഇനി രണ്ടാമത്തെ ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ടാറ്റാ സ്കൈ ഓൺ ആയി കഴിഞ്ഞു, പിന്നെ LG TV ഓൺ ആക്കണം. വീണ്ടും നമ്മൾ ആഡ് ആക്ഷൻ കൊടുത്തിട്ട് സ്മാർട്ട് ഡിവൈസസിൻ്റെ ഉള്ളിൽ പോവുക. എന്നിട്ട് LG TV എവിടെയാണ് ആഡ് ചെയ്ത് നോക്കുക. LG TV പേര് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതും പവർ ഓൺ കൊടുക്കുക. ഇപ്പം നമ്മൾ ആ ടി വി ടേണിംഗ് ഓൺ എന്ന് പറഞ്ഞുള്ള ആ റൂട്ടീനിൽ നമ്മൾ രണ്ട് ആക്ഷൻസ് ഇതിനോട് പറഞ്ഞു. അതായത് ആദ്യം ടാറ്റാ സ്കൈ ഓൺ ആക്കണം, പിന്നെ അതിനുശേഷം LG TV ഓൺ ആക്കണം. അപ്പോൾ അതാണ് ആ റൂട്ടീൻ നമ്മൾ അലക്സിനോട് പറയുന്ന വോയിസ് കമാൻഡ് വെച്ച്. അപ്പോൾ നമ്മൾ ടി വി ടേണിംഗ് ഓൺ റൂട്ടീൻ നമ്മൾ എന്ന് പേര് കൊടുത്തു. അതിനുശേഷം വെൻ അലക്സ സേസ്, അതായത് വോയിസ് സേസ്, അതായത് ഇവിടെ നമ്മൾ എന്ത് പറയുമ്പോഴാണ് അലക്സനോട് നമ്മൾ എന്ത് പറയുമ്പോഴാണ് ഈ ടി വി ടേണിംഗ് ഓൺ റൂട്ടീൻ ഓൺ ആവേണ്ടത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ അവിടെ ഒരു കീവേഡ് ക്യാച്ച് ഫ്രേസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ടി വി ടൈം എന്ന് പറയാം. അപ്പോൾ എന്താ സംഭവിക്കുക, അപ്പോൾ നമ്മൾ അലക്സ ടി വി ടൈം എന്ന് പറയുന്ന സമയത്ത് അലക്സ എന്ത് ചെയ്യും, ടാറ്റാ സ്കൈ ഓണാക്കും ടി വിയും ഓണാക്കും അതിൻ്റെ കൂടെ. പിന്നെ നമ്മൾ ആർക്ക് ഫീച്ചർ വഴി നമ്മൾ സൗണ്ട് സിസ്റ്റമോ അല്ലെങ്കിൽ സൗണ്ട് ബാറോ നമ്മൾ ടി വിനോട് കണക്ട് ചെയ്തുകൊണ്ട് LG TV ഓണാക്കുന്നതോടുകൂടി ഓഡിയോ സിസ്റ്റവും ഓണാവും. അപ്പോൾ മൂന്ന് ഡിവൈസസ് ഒറ്റയടിക്ക് വോയിസ് കമാൻഡിൽ നമ്മൾ ഓണാക്കിയിരിക്കുന്നു. ഇതാണല്ലോ നമ്മൾ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം, ഞാൻ ആ പറയുന്നതും എങ്ങനെയാണത് ടി വി ഓണാകുന്നത്. അലക്സ ടി വി ടൈം. ഓക്കെ. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ റൂട്ടീൻ ആഡ് ചെയ്യുക, അതായത് ടി വി ഓഫാക്കാൻ. നമ്മൾ നേരത്തെ ഒരു റൂട്ടീന് പേര് കൊടുത്തല്ലോ ടി വി ടേണിംഗ് ഓൺ എന്ന് പറഞ്ഞിട്ട്, അതേപോലെ നമ്മളൊരു ടി വി ടേണിംഗ് ഓഫ് റൂട്ടീന് ഇന്നഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പേര് വിളിക്കുക. അലക്സിനോട് എന്ത് ക്യാച്ച് ഫ്രേസ് പറയുമ്പോഴാണ് ടി വി ഓഫ് ആവേണ്ടത്, അത് നമ്മൾ ഇന്നഫ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അലക്സ ഇന്നഫ് എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്സാണ് എക്സിക്യൂട്ട് ചെയ്യുക. ടി വി ഓഫാക്കാനും കംപ്ലീറ്റ് ഡിവൈസസ് ഓഫ് ആക്കാനുമാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി ആഡ് ആക്ഷൻ കൊടുത്തിട്ട് സ്മാർട്ട് ഡിവൈസസിൽ പോയിട്ട് നമ്മൾ ടാറ്റാ സ്കൈ എവിടെയുള്ളത് നോക്കുക. എന്നിട്ട് പവർ ഓണിന് പകരം പവർ ഓഫ് സെലക്ട് ചെയ്യണം, കാരണം നമ്മൾ ഓഫ് ആക്കാനാണല്ലോ നോക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിൽ വന്നിട്ട് ഇനി രണ്ടാമത്തെ ഡിവൈസ്, അതായത് TV LG TV ഓഫ് ആക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ആഡ് ആക്ഷൻ കൊടുത്തിട്ട് നമ്മൾ സ്മാർട്ട് ഡിവൈസസിൻ്റെ ഉള്ളിൽ പോയാൽ നമ്മൾ LG TV കാണാൻ പറ്റും ലിസ്റ്റിൽ. അതിൽ LG TV പോയിട്ട് അത് പവർ ഓഫ് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ബാക്കിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ
പോലെ ഈ ഇന്നഫ് അതായത് ടേണിംഗ് ഓഫ് റൂട്ടീനിൽ നമുക്ക് എല്ലാ ആക്ഷൻസും കാണാം. അപ്പോൾ ഇനി നമ്മൾ അലക്സ ടി ഇന്നഫ് എന്ന് പറയുമ്പോൾ അലക്സക്ക് മനസ്സിലാവും ഓക്കെ ഈ റൂട്ടീനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അലക്സ ആദ്യം ടാറ്റ സ്കൈനെ ഓഫ് ആക്കും, പിന്നെ അതിനുശേഷം എൽ ജി ടി വിനെ ഓഫ് ആക്കും. എൽ ജി ടി വി ഓഫ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ആർക്കിൽ നമ്മുടെ സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ എ വി ആറോ അതിനോട് കണക്റ്റഡ് ആർക്കിൽ കണക്റ്റഡ് ആയതുകൊണ്ട് അത് ഇനി ഓഫ് ആക്കും എൽ ജി ടി വി. അപ്പോൾ നമ്മളെ മൂന്ന് ഡിവൈസസും ഓഫായി, ടി വി കംപ്ലീറ്റ് ആയിട്ട് ഓഫായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ചാനൽ മാറ്റുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ചാനൽ മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓക്ടറിൻ്റെ ആപ്പിൽ നമ്മൾ മറ്റേ ടാറ്റാ സ്കൈ ബോക്സ് ആഡ് ചെയ്തല്ലോ. അപ്പോൾ അതിൽ ഓൾറെഡി ഏത് ചാനലിൻ്റെ പേരാന്നുള്ളത് ഒരു കുറച്ചൊരു ഐഡൻറ്റിഫൈഡ് ആണ്. ഇത് അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് ചാനൽ മാറ്റാൻ പറ്റും. കുറച്ചൊരു ഡിലേ ഒക്കെ ഉണ്ട്. അലക്സ ചേഞ്ച് ടി വി ചാനൽ ഇൻ ടാറ്റാ സ്കൈ എച്ച് ഡി ബോക്സ് ടു ബി ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് ഏത് ചാനലാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിന് ബി ബി സി ചാനലിലേക്ക് മാറ്റും. പിന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അലക്സ ഇൻക്രീസ് വോളിയം എന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ എ വി ആറിൻ്റെതോ അല്ലെങ്കിൽ ഓഡിയോ സിസ്റ്റത്തിൻ്റെതോ വോളിയം പുള്ളി കൂട്ടും. അതേപോലെ അലക്സ ഡിക്രീസ് വോളിയം എന്ന് പറയുമ്പോൾ അതും കുറക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡിവൈസിനാണ് കൺട്രോൾ ചെയ്യേണ്ടത് അതെല്ലാം ഈ ഓക്ടർ റിമോട്ട് അല്ലെങ്കിൽ ഈ ഐ ആർ ഡിവൈസിൽ, ഈ ഐ ആർ സ്മാർട്ട് റിമോട്ടിൽ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചിലപ്പം ഗോവോൻ്റെ മറ്റേ സൗണ്ട് ബാറോ അല്ലെങ്കിൽ സീബ്രോണിക്സിൻ്റെ സൗണ്ട് ബാറോ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതിൻ്റെ റിമോട്ട് നിങ്ങൾക്ക് ഇതിൽ മാനുവലി ആഡ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മറ്റേ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട് ഇതിൽ. അപ്പോൾ അഥവാ നിങ്ങളെ ഓക്ടർ അല്ലെങ്കിൽ ആ സ്മാർട്ട് ഐ ആർ ആപ്പിൽ നിങ്ങളെ ഡിവൈസ് അതിൽ ലിസ്റ്റഡ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മാനുവലി ഈ രണ്ട് റിമോട്ടും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മെയിൻ കമാൻഡ്സ് പവർ ഓൺ, പിന്നെ വോളിയം കൂട്ടൽ കുറയ്ക്കൽ അങ്ങനത്തെ ഒക്കെ മെയിൻ കമാൻഡ്സ് ഒക്കെ ഇതിന് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് അതിൽ സേവ് ചെയ്യുക. അപ്പോൾ അതും നിങ്ങൾക്ക് ഏത് ഡിവൈസ് ആണെങ്കിലും നിങ്ങൾക്ക് അതിന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഇത് തരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം ടി വി ഓൺ ആക്കാനും ടി വി ഓഫ് ആക്കാനും ചാനൽ മാറ്റാനും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ ഒരു ടി വി ഓൺ ആക്കാനും ഓഫ് ആക്കാനും റിമോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കുഴിമടിയന്മാരാക്കും ഇത്. എന്തായാലും ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ഗിസ്മോക്.